ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് കോട്ടയത്ത് മലരിക്കൽ ആമ്പൽ ഫെസ്റ്റ് കാണാൻ പോവാണ്. ഇപ്പൊ സമയം 8 മണിയായി. ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ബിജി ചേച്ചിയും പിന്നെ മോളും കൂടെയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം 1 മുക്കാൽ മണിക്കൂറാണ് ഇവിടം വരെ എത്താനായിട്ട്. അപ്പൊ നമ്മളിവിടെ എത്തി, കാർ പാർക്ക് ചെയ്തു. ഇവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ 30 രൂപയാണ് അവർ പാർക്കിംഗ് ഫീസ് മേടിക്കുന്നത്. നമ്മളും 3 കെട്ട് പൂക്കൾ മേടിച്ചു. 1 കെട്ടിന് 20 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് പറിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, അതായിരിക്കും നല്ലത്. വന്നപ്പോ തന്നെ ഒരു ചേട്ടൻ നമ്മളെ വള്ളത്തെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് വള്ളത്തെ കയറാനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഒരു 45 മിനിറ്റോളം നമ്മളെ ഇവർ ഇതിലൂടെ കൊണ്ടുപോകും. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വരണമെന്ന് കരുതിയതാണ്, പക്ഷെ പറ്റിയില്ല. ആദ്യമായിട്ടാണ് ഇത് കാണാൻ എത്തുന്നത്. ഭയങ്കര രസാണ് കാണാനായിട്ട്. പിന്നെ ആദ്യത്തെ ഇപ്പൊ തീരാറായില്ലേ, അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു പൂക്കളൊക്കെ കുറഞ്ഞു ആദ്യത്തതിൽ നിന്നും. ചേട്ടൻ നമ്മളെ കയറ്റാൻ വേണ്ടി വള്ളം സെറ്റ് ആക്കുകയാണ്. ഇപ്പോ രസമുണ്ട് കാണാനും. പിന്നെ ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോ തന്നെ ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സൺഡേ ആണ് ചെന്നത്, അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉള്ള സമയമായിരുന്നു. ആഴക്കടലിലേക്കാണ് പോകുന്നത്. അത്രയൊന്നും പേടിപ്പിക്കല്ലേ ചേട്ടാ. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം എല്ലാം പോവാ. ഞാൻ കേറുന്നില്ല, ഞാൻ കേറിയ ചേട്ടൻ മൂന്ന് നിങ്ങളെന്നെ മുക്കും. സാറ് വെറുതെ തമാശ പറഞ്ഞതാവും. സാറ് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് സാജു. ഇവിടെ അടുത്താണോ വീട്? എല്ലാരും വള്ളത്തിന്റെ തീർന്നിരിക്കും. അപ്പൊ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഒരുപാട് ആളുകൾ വന്നും പോയും ഒക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോ ഇത് ഈ മാസം, അതായത് ഇപ്പൊ സെപ്റ്റംബർ 10 വരെ ഉള്ളൂ ഇപ്പൊ ഈ ഫെസ്റ്റ്. അപ്പൊ അത് കഴിയുമ്പം ഇത് തീർത്തും. പിന്നെ ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള്, ഇപ്പോ 6 മണി, രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് വരാൻ ശ്രദ്ധിക്കുക. അപ്പോ 9 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും. പിന്നെ ഈ ആമ്പൽപ്പൂവെല്ലാം കുമ്പിപ്പൂവാൻ തുടങ്ങും. അപ്പൊ ഇങ്ങോട്ട് എത്താനുള്ള കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് ഇല്ലിക്കൽ കവലയിൽ എത്തിയതിനു ശേഷം തിരുവാർപ്പ് റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കാഞ്ഞിരം ബോട്ട് ജെട്ടി റോഡിലൂടെ നമ്മുടെ കാഞ്ഞിരം പാലം കയറി ഇറങ്ങുന്നതാണ് മലരിക്കല്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ആമ്പൽപ്പൂവ് രാത്രി 9 മണിയാകുമ്പോൾ ഇത് വീണ്ടും വിടരും. കാരണം ചന്ദ്രന്റെ വെട്ടടിച്ചു കഴിയുമ്പോൾ ഇത് വീണ്ടും വിടരും. പിന്നെ സൂര്യൻ വന്നു കഴിയുമ്പോൾ ഇത് അടഞ്ഞു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പക്ഷെ രാത്രിയിൽ അധികം ആൾക്കാർക്ക് വന്നാലൊന്നും കാണാൻ പറ്റാത്ത കൊണ്ടാണ് രാവിലെ വെളുപ്പിനെ വരുവാണെങ്കിൽ നല്ല സമയമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ആമ്പൽപ്പാടത്തിലൂടെയുള്ള കറക്കം അവസാനിപ്പിച്ച് ഞങ്ങള് നേരെ തിരിക്കുകയാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ആർക്കെങ്കിലും കാണാൻ പോകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടോളാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.